ശ്രീ പി സി ജോർജ്, നവീന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു സി പി എം പാർട്ടി ഉണ്ടായിരുന്നത് അല്ലേ? എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററിന്റെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. സി ബി ഐ അന്വേഷണം നവീന്റെ കേസിൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ കേസിന്റെ ആരംഭം വരെ സി പി എം വേണ്ടാത്ത ഇൻട്രസ്റ്റ് എടുക്കുന്നു ആർക്കും മനസ്സിലായിട്ടുള്ള സംഭവമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഭാഗത്തിന്റെ മരണവും കൊലപാതകവും എന്താണെന്ന് ഇപ്പം ഹൈക്കോടതിയുടെ മുമ്പ് ഇരിക്കുകയല്ലേ. അത് ആ നവീന്റെ കുടുംബം കൊടുത്തിരിക്കുന്ന കേസ് സി ബി ഐ അന്വേഷണമാണ്. ഞാൻ സി ബി ഐ അന്വേഷണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം സത്യം തെളിയണമെന്ന്. കാരണം അത് കൊലപാതകമാണോ മരണമാണോ എന്ന് ആദ്യം അറിയട്ടെ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കൊലപാതകത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എങ്ങനെ താക്കോല് വന്നു, അദ്ദേഹം അത് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നിട്ടുണ്ട്, എങ്ങനെ വന്നു, ആര് പറഞ്ഞിട്ട് വന്നു, ഇതൊക്കെ അതിന്റെ റെക്കോർഡുകളും നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാലേ ബോധ്യമാവും. ആ നിലയ്ക്ക് യാതൊരു സംശയമില്ലാതെ ഈ കേസ് സി ബി അന്വേഷിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട കോടതി എന്തും പറയട്ടെ, കോടതി അഭിപ്രായം വരുത്. പക്ഷെ പിന്നെ വേറൊന്ന് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവര് ആരും ഒരു കേസിനകത്ത് കള്ളത്തരം കാണിക്കുന്ന പറയുകയാണ്. കണ്ണൂർ ലോബി വളരെ സ്ട്രോങ് ആയിട്ട് സ്ത്രീകളാണ് എന്ന് പറയപ്പെടുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ പത്തനംതിട്ട ലോബി വളരെ ആത്മാർത്ഥമായി ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു വരുത്തി തീർത്തു. അത് അവർ യോജിച്ച ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നാണ് ഇപ്പം ഞാൻ പറയാത്തത്. അവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ല അവിടുത്തെ ബി ജെ പി നേതാക്കന്മാരെല്ലാവരും തന്നെ കണ്ണൂർ ലോബിയുടെ തീരുമാനത്തിന് വിരുദ്ധമായ അഭിപ്രായം പരസ്യമായിട്ട് പറയുകയും അങ്ങനെ പോലീസിന് അന്വേഷണം എന്നൊക്കെ പറയുകയും ചെയ്തെങ്കിലും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളെ പറ്റി ചർച്ച വന്നപ്പോൾ അവർ തകിടം മറിഞ്ഞു. അവർ പിണറായിയെ രക്ഷിക്കണം എന്നുള്ളതല്ലാതെ, പ്രതിയെ രക്ഷിക്കണം എന്നുള്ളതല്ലാതെ, ആ കുടുംബത്തോടൊരു നീതി ചെയ്യണം എന്നുള്ള ചിന്ത പത്തനംതിട്ടയിലെ സി പി എം കമ്മിറ്റിക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഇപ്പോൾ എന്ത് കാര്യം കൊണ്ടാണ് സി ബി അന്വേഷിക്കേണ്ടാത്തത്? അത് എം വി ഗോവിന്ദനാണോ നിശ്ചയിക്കുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു കേസ് നിൽക്കുമ്പോൾ അതിനുവേണ്ടി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ ഇങ്ങനെ മൂളത്തരം പറയാൻ പാടില്ലായിരുന്നു. ഗോവിന്ദനാണോ നിശ്ചയിക്കുന്നത്? ഈ ജഡ്ജിമാരുടെയൊക്കെ മനസ്സിലേക്ക്, കാരണം ജഡ്ജിമാരെല്ലാം വാദം കേട്ട് വാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് അടിച്ചേക്കുന്നത് ശരിയാണ്. അവരും പത്രം വായിക്കുന്നു, ടി വി കാണുന്നവരുമാണ്. എന്തിനു വൃത്തി പറയുന്നു? അപ്പോ അതിനകത്തൊക്കെ പോരാത്ത ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താ പറയുന്ന യഥാർത്ഥ സത്യമായിട്ട് ഞാൻ കേട്ട് മനസ്സിലാക്കിയ സംഭവം, നവീൻ ബാബു സത്യത്തിൽ യാതൊരു വിധം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒറ്റ ഉദാഹരണം ഈ നവീൻ ബാബു കുറ്റക്കാരനെന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട്. അവനെ മുഖ്യമന്ത്രി പരാതി കൊടുത്തെന്നാണ് ആദ്യം കണ്ണൂർ ലോബി പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത് കത്ത് കിട്ടി. ഈ രണ്ട് കത്തിന്റെ കത്തിന്റെ ഒപ്പ് ഇവന്റെ അല്ല. അവരെ മൊഴിയെന്ന പോലീസിന് മുമ്പിൽ എനിക്ക് രണ്ടൊപ്പുണ്ടോ? അങ്ങനെ രണ്ടൊപ്പം ലോകത്ത് ഇന്ത്യാവകാശത്ത് ആർക്കെങ്കിലും ഉണ്ടോ ഇവനല്ലാതെ? അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നത്. എന്ത് ന്യായം? അവനെ അറസ്റ്റ് ചെയ്യണ്ടേ? അവൻ കള്ളവപ്പെട്ടെന്ന് തെളിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒന്ന്, ആ മുഖ്യമന്ത്രി കൊടുത്ത പരാതി കള്ളമാണ്, ഇവനല്ല, ഇവന്റെ പേരിൽ മനപ്പുറം ഉണ്ടാ കെട്ടിച്ചമച്ച ഒരു കത്താണല്ലോ ഇതിനകത്ത് അർത്ഥം. അവന് യഥാർത്ഥത്തിൽ ഒപ്പ് നോക്കിയപ്പോ അതും ഇതുവരെ യോജിക്കുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞ മറുപടിയാണ് രണ്ടൊപ്പുണ്ടെന്ന്. അത് തന്നെ ക്ലിയർ കള്ളത്തരം. ഇതെല്ലാം വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. അങ്ങനെ വിധേയമാക്കിയാൽ യാതൊരു സംശയമില്ല, മുഖ്യമന്ത്രി ഓഫീസിൽ തന്നെ ഒന്നാം പ്രതിസ്ഥാനത്ത് വരുന്ന വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സി ബി ഐ അന്വേഷണം വരെയാണെങ്കിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവ് തുടങ്ങും എന്ന പേടിയാണോ സി പി ഐഎമ്മിന്? എന്താ സംശയം? എന്താ സംശയം? എന്താ സംശയം? ഒരു സംശയം വേണ്ട. സി ബി ഐ അംഗീകാരം വന്നാൽ അല്ല, നിഷ്പക്ഷമായി ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാലും ഈ മനുഷ്യനെ യാത്രാവിഭാഗത്തിൽ പോയി വൃത്തി പറഞ്ഞ ആ സ്ത്രീയുടെ ഭർത്താവും മുഖ്യമന്ത്രി ഓഫീസിലെ ഏറ്റവും പ്രമുഖനായ ഉദ്യോഗസ്ഥനും വളരെ അടുത്ത സുഹൃത്തുക്കളും ഈ സ്ത്രീയുടെ ഭർത്താവ് അയാളുടെ ബിനാമിയാണെന്നാണ് അറിയുന്നത്. പെട്ടപ്പം പാടുള്ള പ്രശ്നം, മുഖ്യമന്ത്രി ഓഫീസിലെ ആ പ്രമുഖരെ ഏഴോളം പെട്രോൾ പമ്പുകൾ ഇപ്പോൾ കേട്ടത് ബിനാമി, ഇതെല്ലാം ബിനാമിയാണ്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെട്ടിയ അപ്പൊ പരിശോധിക്കാൻ പറഞ്ഞ പ്രശ്നമല്ലേ?
സിബി അന്വേഷിച്ചാൽ ഒന്നാം പ്രസിഡന്റ് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ വരും, യാതൊരു സംശയമില്ല. ഇത് കൊലപാതകമാണെന്ന് എനിക്ക് 100% പറയാതിരിക്കാൻ അധികാരമില്ലെങ്കിൽ പോലും ഒരു 60% അതിന്റെ സാധ്യതയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ആത്മഹത്യയുടെ ഒരു കാര്യം, കാരണം അത്രയും സുന്ദരമായി ജീവിക്കുന്ന നല്ലൊരു കുടുംബമാണ്. ഞാൻ ആ കുടുംബ ഈ നവിൻ ബാബുവിന്റെ കൂടെ വീട്ടിൽ പോയിരുന്നു, ഭാര്യയും രണ്ട് പെമ്മക്കളെയും കണ്ടതാ. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് നോക്കും സഹിക്കാൻ കഴിയില്ല. ആ പാവപ്പെട്ട സ്ത്രീ, അവര് അങ്ങനെ മോശക്കാരിയല്ലല്ലോ, അവരൊരു തഹസീൽദാരാണ്. ഈ ഗവൺമെന്റിന് വേണ്ടി സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥ ഒരു തഹസീലായി ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവര്. അവര് വളരെ മാന്യ സ്ത്രീയാണ്. അവരെ പറ്റി ഒരു പരാതി, ഒരു കൈക്കൂലി കേസ് ഇപ്പോഴും ഇതുവരെയും അവരെ പ്രൊമോഷൻ കിട്ടുവന്ന സ്ത്രീയാണ്, ഇതുവരെയും പരാതി അവരെ പറ്റിയില്ല. അങ്ങനെ മാന്യതരം നിറകുടങ്ങളായി ഒരു കുടുംബത്തെ തകർത്ത് ധരിപ്പണമാക്കിയിട്ട് ഇനി അഭിപ്രായം പറയാൻ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഓഫീസറിന് നാണവും മാനവും ഇല്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി ശ്രീ.